യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായമാണ് ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനായിട്ടും ഇടയായത്. വീണ്ടും എൻ്റെ എല്ലാ ആത്മമിത്രം സ്നേഹിതരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം നൂറ്റാണ്ടിൽ വലിയ പീഡയുടെ നടുവിലൂടെ കടന്നുപോയ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് അതിനെ വിജയകരമായി അതിജീവിക്കുവാൻ ആവശ്യമായ സഹായകരമായ നിർദ്ദേശങ്ങൾ അപ്പോസ്തലനായ പൗലോസ് നൽകുവാനായിട്ടിടയായി. അതേ തുടർന്ന് ഈ വലിയ പീഡയിൽ നിന്ന് നമുക്ക് അതിജീവിക്കുവാൻ, നമുക്ക് വിടുവിക്കപ്പെടാം, നമുക്കതുകൊണ്ട് കഷ്ടതയെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതിൻ്റെ പ്രധാനമായ ഒരു കാരണമെന്നുള്ളത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ മഹാപീഡയിൽ നിന്ന് നാം വിടുവിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. വരുവാനുള്ള ഈ മഹാപീഡനത്തിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ളത് നാം ഓർക്കുവാനായിട്ടിടയായി. ഇവിടുത്തെ വിവക്ഷ എന്താണ് എന്നുള്ളത് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടിടയായ വിഷയമാണ്. യേശുക്രിസ്തുവിൻ്റെ വരവനും അഥവാ മേഘപ്രത്യക്ഷതയ്ക്കും തൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസപ്പെടുത്തി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് രണ്ടും രണ്ട് വെവ്വേറെ സംഭവങ്ങളായിട്ട് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ഓർക്കുവാനായിട്ടിടയായിത്തീർന്നു. നാം ഓർത്തതുപോലെ കർത്താവിൻ്റെ വരവിനുള്ള രണ്ട് പതനങ്ങൾ അഥവാ രണ്ടാമത്തെ വരവിന് രണ്ട് പതനങ്ങൾ ഉണ്ട് എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഇവിടത്തെ വിവക്ഷ എന്ന് പറയുന്നത് രണ്ടാമത്തെ പതനമാണ് എന്നുള്ളത് നാം ഓർക്കുവാനിടയായ വസ്തുതയാണ്. അതിന് കാരണം ഇവിടെ കർത്താവിൻ്റെ വെളിപ്പാടിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായ വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ ആറാം വാക്യത്തിൽ നാം വായിച്ചു, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുമ്പോൾ രണ്ടാമത്തെ പതനമാണ് ഇവിടുത്തെ വിവക്ഷ എന്നുള്ളത് നാം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ കാര്യം ഓർപ്പിക്കുമ്പോൾ തന്നെ മഹാപീഡന അനന്തരവാദികൾ അഥവാ ദൈവസഭ 7 വർഷത്തെ മഹോദ്രവ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അവരുടെ ഉപദേശം സ്ഥാപിക്കുവാൻ ഉപയോഗിക്കുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ് ഇത് എന്നുള്ളത് നാം ഓർക്കേണ്ടതായ വിഷയമാണ്. മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ ക്രിസ്തു ഭരണാർത്ഥം മടങ്ങി വരുന്നതുവരെ വിശ്വാസികൾക്ക് ആശ്വാസവും പീഡകർക്ക് ശിക്ഷയും ലഭിക്കുകയില്ല എന്നാണ് ഈ ഭാഗത്തു നിന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിനാൽ മഹാപീഡന ശേഷമുള്ള ഉൽപ്രാപണമാണ് വിശ്വാസികളുടെ പ്രത്യാശ എന്ന് അവർ സമർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഒരു യാഥാർത്ഥ്യം ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് പറയുമ്പോൾ തന്നെ ഇത് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലെ വിശ്വാസികളോടാണ്. ഈ ലേഖനത്തിൻ്റെ റിസിപ്പിയൻസ് ആയിരിക്കുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ആരും ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളത് നാം കാണുന്നുണ്ട്. അവരെല്ലാവരും മരിക്കുകയാണ്, അവരെല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് അവർ എവിടെയായിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ആശ്വസിക്കുകയാണ്. അവൻ ഇവിടെ ആശ്വസിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ അവർ ഇന്ന് ആശ്വസിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞതായ കാര്യം വിവരിക്കുന്നവര് ഈ സത്യത്തെ മനസ്സിലാക്കുന്നില്ല. ഇന്ന് മരിക്കുന്ന കർത്താവിൽ മരിക്കുന്ന വിശുദ്ധന്മാര് അവർ ആശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക്
കാണുവാനായിട്ട് കഴിയും. അപ്പോൾ മഹാപീഡനത്തിലൂടെ സഭ കടന്നു പോവുകയില്ല എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഇന്ന് മരിച്ച വിശുദ്ധന്മാര് അവർ ആശ്വാസത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, അന്ന് അവരെ പീഡിപ്പിച്ച പീഡിതന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. അന്ന് തെസ്സലോനിക്കയിലെ വിശ്വാസികളെ അവരുടെ പീഡാനുഭവത്തിലൂടെ കടത്തിവിട്ട ആ വിശ്വാസികൾ അവരെല്ലാവരും മരിച്ചിരിക്കുന്നു, അവരെല്ലാവരും മരിച്ചു. ഇപ്പോഴവരെവിടെയാണ്? അവർ പാതാളത്തിൽ അവർ യാതന അനുഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശക്തിയോടും മഹാതേജസ്സോടും കൂടെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നത് വരെ ഈ സ്ഥിതി ഉണ്ടാകില്ലെന്ന് ഇവിടെ പൗലോസ് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം അങ്ങനെ നമുക്ക് തോന്നത്തക്ക നിലയിൽ ഇവിടെ പൗലോസ് പറയുവാനുടയായ ആ കാരണം എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. ഞാൻ മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്. നീതിസൂര്യൻ ശോഭ ആ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്നത് ലോകം മുഴുവൻ വെളിപ്പെടുന്ന ഒരു സംഭവമാകയാൽ ആ സമയത്തായിരിക്കും ഈ കാര്യം ലോകത്തിന് മനസ്സിലാകുന്നത്. തെസ്സലോനിക്കയർ ശരിയായിരുന്നുവെന്നും അവരെ പീഡിപ്പിച്ചതായിരിക്കുന്ന ആളുകൾക്ക് തെറ്റിപ്പോയെന്നും ലോകത്തിന് മനസ്സിലാകുന്ന സമയം അതാണ് എന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൻ്റെ സഭ, തൻ്റെ മണവാട്ടിയാകുന്ന തൻ്റെ കാന്ത ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അത് ലോകം മുഴുവൻ കാണുന്ന ഒരു സംഭവമായതുകൊണ്ട് വിശുദ്ധന്മാർക്ക് ആശ്വാസം ലഭിക്കുന്നത് അവർ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ മടങ്ങി വരുമ്പോൾ അത് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു പ്രദർശനത്തോടെ ആയിരിക്കും, പരസ്യമായ ഒരു പ്രദർശനത്തോടെ ആയിരിക്കും. അപ്പോൾ ദൈവജനത്തെ ഏതൊരു കാലത്തും പീഡിപ്പിച്ച കർത്താവിൻ്റെ ശത്രുക്കൾക്കുണ്ടാകുന്ന നാശം മഹാപീഡനത്തിന് അന്ത്യത്തിൽ പരസ്യ പ്രദർശനത്തോടെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഇതിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ്. വരുവാനുള്ള ഈ മഹാപീഡനത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നാം ഓർക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാം അധ്യായം അതിൻ്റെ 8 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വായിക്കുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾ ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരുമെന്ന് ദൈവസേനയിൽ നീതിയല്ലോ. അതിന് മുൻ ഞാൻ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഗ്നിജാലയിൽ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുക എന്ന് പറഞ്ഞാൽ അതിന് 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് ദൈവവചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവദാസന്മാരുടെ മധ്യത്തിൽ ഒന്ന്, പുറപ്പാട് പുസ്തകം 16 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തേജസ്സോടുകൂടിയ മേഘമായ ഷെക്കേനിയെ അത് കുറിക്കുന്നതാകാം. കർത്താവിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിപ്പാടായി നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 2 കാര്യം, സങ്കീർത്തനം 50:3 വാക്യത്തിലും യെശയ്യാവ് 66:15 നാം വായിക്കുന്നത് പോലെ ചൊരിയപ്പെടുവാനിരിക്കുന്ന ന്യായവിധിയുടെ ഒരു ചിത്രമായിട്ടാകാം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രദർശനമായും മറ്റൊന്ന് ചൊരിയപ്പെടുവാനുള്ള ന്യായവിധിയുടെ ചിത്രമായും. ഇതിലധികം ആഭികാമ്യമായിട്ട് നമുക്ക് തോന്നുന്നത് 2 കാര്യമാണ്, ദൈവത്തിൻ്റെ കോപം ചൊരിയപ്പെടുന്ന ന്യായവിധിയുടെ ചിത്രമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്, അവൻ പ്രതികാരം ചെയ്യുമ്പോൾ പക്ഷപാതപരമായിരിക്കില്ല. മുഖപക്ഷമില്ലാത്ത ദൈവം പക്ഷപാതമില്ലാതെ അവൻ അത് ചെയ്യുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് ഇൻ
ഫ്ലെയിമിംഗ് ഫയർ ടേക്കിംഗ് വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ അവൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി അവൻ തൻ്റെ സാക്ഷ്യം വിശദമെല്ലാവരിലും അതിശയ വിഷയമാകണമെന്ന് വരുമ്പോൾ അവിടെ വലിയ നാശം ഈ സുവിശേഷം അനുസരിക്കാത്ത ആളുകൾക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ പീഡിപ്പിച്ച ആളുകൾക്ക് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളുടെ കാണുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. തുടർന്ന് അത് അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഈ വരുവാനുള്ള മഹാപീഡനം അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നാം അവിടെ ചിന്തിക്കുന്നത്. അതെ തുടർന്ന് വരുവാനുള്ള മഹാപീഡനത്തിൻ്റെ അനന്തര ഫലം എന്താണ് എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ടിടയാകും. ഇവിടെ വരുവാനുള്ള മഹാപീഡനം അനുഭവിക്കുന്നതിൽ ഒന്നാമത്തെ കൂട്ടം ആളുകൾ, നാം അതിൻ്റെ ഒന്നാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറയുന്നതിന് മുൻപ്, അതിന് മുൻപ് നമ്മൾ വായിക്കുന്ന ഒരു പ്രത്യേക കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെ അറിയാത്തവർ എന്നുള്ളതായ ഒരു പദം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 6 വാക്യത്തിന്റെ ഒടുവിൽ 7 വാക്യത്തിന്റെ ആരംഭത്തിലുമായിട്ട് നമ്മളത് വായിക്കുന്നു. അജ്ഞാനിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും, രണ്ടു വിധത്തിലുള്ള ആളുകളാണ് ഈ വരുവാനുള്ള ഈ മഹാപീഡനം അനുഭവിക്കുന്ന ആളുകൾ. വരുവാനുള്ള മഹാപീഡനം അനുഭവിക്കുന്ന ആളുകൾ രണ്ട് തരത്തിലുള്ള ആളുകൾ, ഒന്ന് ദൈവത്തെ അറിയാത്ത ആളുകൾ, രണ്ട് സുവിശേഷം അനുസരിക്കാത്തവർ. ഇവ രണ്ടുപേരെയും സംബന്ധിച്ച് നാം വിശദമായിട്ട് മനസ്സിലാക്കണം. ദൈവത്തെ അറിയാത്തവരെന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമുക്കറിയാം ദൈവം തന്നെ തന്നെ ഈ പ്രകൃതിയിലൂടെ മനുഷ്യൻ്റെ മനസാക്ഷിയിലൂടെയൊക്കെ ദൈവത്തെ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1 അധ്യായം നാം വായിക്കുന്നത് പോലെ, റോമാലേഖനം 1 അധ്യായത്തിൽ നമുക്ക് 1 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവൻ ജനറൽ റെവലേഷൻ, ദൈവത്തിൻ്റെ പ്രത്യേകമായ വെളിപ്പാടുണ്ട്, അതുകൂടാതെ പൊതുവായിരിക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് റോമാലേഖനം അതിൻ്റെ 1 അതിൻ്റെ 18 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാകുന്നവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിക്കും ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്തിയിരിക്കും നന്ദി കാണിക്കുകയും ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അപ്പോൾ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോക മാത്രമല്ല, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. നോക്കുക, അതുകൊണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം അത് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എപ്പോൾ വെളിപ്പെടുന്നു? ഇവിടെ നാം വിവരിച്ചു വരുന്ന ഈ മഹാപീഡനം അനുഭവിക്കുന്ന ആളുകൾ അവർ അനുഭവിക്കുന്നതായ ഈ കാര്യത്തെ സംബന്ധിച്ച് വെളിപ്പെടുവാനായിട്ടിടയാകുന്നു. അപ്പോൾ ഈ ന്യായവിധിയുടെ 7 തത്വങ്ങൾ 2 വായിക്കുന്നുണ്ട് റോമാലേഖനത്തിൽ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു സാരം എന്ന് പറയുന്നത് ഇങ്ങനെ പൊതുവായി മനുഷ്യൻ്റെ ബുദ്ധിക്കും അവൻ്റെ മനസാക്ഷിക്കും അതുപോലെ പ്രകൃതിയിലൂടെയൊക്കെ ദൈവം താൻ വെളിപ്പെട്ടിട്ടും ഈ സത്യം അനുസരിക്കാതെ ഈ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഹൃദയം ഇരുണ്ടുപോയ ഈ അഭക്തന്മാരായിരിക്കുന്ന ഭക്തികെട്ട ഈ ആൾ ദൈവം ന്യായം വിധിക്കും. അപ്പോൾ ഈ ശിക്ഷയ്ക്ക് അർഹരായ 1 കൂട്ടം ആളുകൾ ദൈവത്തെ അറിയാത്തവരാണ്. 2 കൂട്ടം ആളുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.